തിരച്ചിലിനൊടുവിൽ അരിക്കൊമ്പനെ കണ്ടെത്തിയിരിക്കുന്നു. കൂതനച്ചിയാർ റിസർവ് ഫോറസ്റ്റിൽ ജനവാസ മേഖലയ്ക്ക് സമീപമാണ് കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. കമ്പത്തിന് പുറത്തുള്ള എല്ലിപ്പെട്ടി ഗ്രാമമാണ് തൊട്ടടുത്തുള്ളത്. ആനയെ തമിഴ്നാട് വനംവകുപ്പ് വാച്ചർമാർ നേരിൽ കണ്ടു. ജനവാസ മേഖലയിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് നിലവിൽ കൊമ്പനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നു. അനീഷ്, അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, തമിഴ്നാട് വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരുന്നു. കമ്പത്തെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തിയാൽ മാത്രം ഐക്യോടി വെച്ചാൽ മതിയെന്നാണ് ദൗത്യസംഘത്തിന്റെ നിലവിലുള്ള തീരുമാനം. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? ഷിബിനിപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നൽകുവാൻ കഴിയുന്ന വിവരം, ആനയെ കണ്ടെത്തിയിരിക്കുന്നു, അരിക്കൊമ്പനെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ പുലർച്ചയോടുകൂടി കാണാതായ ആന, അതായത് കാട്ടിലേക്ക് കയറിപ്പോയ ആനയാണ് കൂതനാച്ചിയാർ റിസർവ് ഫോറസ്റ്റിന് സമീപം ഇപ്പോൾ രാവിലെ കണ്ടെത്തിയിട്ടുള്ളത്. തമിഴ്നാട് വനംവകുപ്പ് വാച്ചർമാരുടെ സംഘമാണ് ആനയെ കണ്ടെത്തിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ കാടിനുള്ളിൽ നടത്തിയ തെരച്ചിലിൽ ആനയെ നേരിട്ട് കാണുകയുണ്ടായി എന്നാണ് ഇപ്പോഴെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് കമ്പം ജനവാസ മേഖല, ക്ഷമിക്കണം, കമ്പം ടൗണിനോട് വിട്ടുള്ള, കമ്പം ടൗണിന് പുറത്തുള്ള ഒരു ജനവാസ മേഖലയ്ക്ക് ഏതാണ്ട് 2.5 കിലോമീറ്റർ അരികിലായിട്ടാണ് ഇപ്പോൾ ആന കാട്ടിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആനയെ 24 മണിക്കൂറും ഫോറസ്റ്റ് അധികൃതരും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളും ഒക്കെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇപ്പോഴും നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത് ആന ഇന്നലെ തൊട്ടടുത്തുള്ള ഒരു ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള ഒരു തോട്ടത്തിലിറങ്ങി അല്പം കൃഷി നശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അത് ആനയാണോ എന്ന് സ്ഥിരീകരണം, ഇത് ക്ഷമിക്കണം, അരിക്കൊമ്പനാണോ എന്നുള്ള സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും അത്തരത്തിലുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ആനയെ നേരിട്ട് കാട്ടിൽ കയറി വെടിവെക്കുവാനുള്ള യാതൊരുവിധ സാധ്യതകളും നിലവിലില്ല. അങ്ങനെ വെടിവെക്കുവാനും സാധിക്കില്ല. ആന കൃഷിയിടങ്ങളിൽ ഇറങ്ങിയാൽ പോലും വെടിവെക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്. എന്നാൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുകയാണെങ്കിൽ ആനയെ തീർച്ചയായിട്ടും മയക്കു വെടി വെച്ച് പിടികൂടുകയും ഉൾവനത്തിലേക്ക് വിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇന്നലെ വനംവകുപ്പ് മന്ത്രിയുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും കമ്പത്ത് തുടരുകയാണ്. അതായത് മിഷൻ ഇപ്പോഴും ഓൺ ആണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്.